വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടി പുരോഗമിക്കുകയാണ്. ഗവർണർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നതിന് മുമ്പ് വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. ഡാനി ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, പരിപാടി വലിയ ബുദ്ധിമുട്ടില്ലാതെ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഗവർണർ തിരിച്ചു പോകുന്നതാണ് അടുത്ത കാര്യം. തിരിച്ചു പോകുമ്പോഴും ഇതേപോലെ വന്നപ്പോൾ ഉണ്ടായ അതേ പ്രതിഷേധം തന്നെ ഉയരാനാണോ സാധ്യത? ഇന്ന് അവിടെ ഗവർണർ സംസാരിക്കുന്നതിൽ ഈ പ്രതിഷേധവുമായും സർക്കാരുമായുമുള്ള വിയോജിപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ധന്യ, പരിപാടി യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രതിഷേധം നടത്തുന്നവർ വ്യക്തമാക്കിയിരുന്നു. യാതൊരു രീതിയിലും അത്തരം ബുദ്ധിമുട്ടുകൾ തങ്ങൾ ഉണ്ടാക്കില്ല, അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടാകില്ല എന്ന് തന്നെ പറഞ്ഞു. ഗവർണറോടാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളോടാണ് തങ്ങളുടെ എതിർപ്പ്. അതുകൊണ്ട് ആ പരിപാടി യാതൊരു രീതിയിലും അലങ്കോലപ്പെടുത്തില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ റോഡിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും, അത് ഉണ്ടാകുമെങ്കിലും ഡാനിയിലേക്ക് തിരിച്ചെത്താം. ഇടുക്കിയിൽ LDFന്റെ ഹർത്താൽ നടക്കുന്ന അതേ ദിവസം തന്നെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടി. ഗവർണർ മുഖ്യാതിഥിയാവുന്ന പരിപാടി നടന്നിരിക്കുന്നത്. ഹർത്താലിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഗവർണർ ജില്ലയിലേക്ക് കയറിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ജില്ലയിൽ ഉയരുന്നു. SFIയുടെ കരിങ്കൊടി പ്രതിഷേധം ഉയർന്നു. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഗവർണർ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും പരിപാടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരിച്ച് പോകുമ്പോൾ പ്രതിഷേധമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വലിയ പോലീസ് സന്നാഹമാണ്, സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴികളിലെല്ലാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ എത്തിയിരിക്കുന്നു. ഡാനി ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, തുടർന്നോളം. ധന്യ, നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ വളരെ ഈ പ്രതിഷേധങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ റോഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണർ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ തന്നെ അദ്ദേഹം കാറിലിരുന്ന പ്രതിഷേധക്കാർക്ക് നേരെ കൈകൂപ്പുകയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരെയും അദ്ദേഹം തിരിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കടന്നു പോയത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ചോദിച്ചതുപോലെ ഇവിടെ കണ്ടതിൻ്റെ, ഇപ്പോൾ തങ്ങൾ നേരിട്ട് കണ്ട പ്രതിഷേധത്തിൻ്റെയും എല്ലാം തന്നെ ഒരു അനുരണനങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം സാധാരണ രീതിയിൽ അദ്ദേഹം അത്തരം കാര്യങ്ങൾ പ്രതികരിക്കാറുമുണ്ട്. ഈ രീതിയിലെല്ലാം തന്നെ അദ്ദേഹം അത്തരം വിമർശനങ്ങൾ നടത്തുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാത്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പരസ്യമായ രീതിയിൽ അത്തരം ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. അതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ട്. തിരിച്ച് ഇറങ്ങുമ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പുകളുണ്ട്. അത് ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഈ വഴിയിൽ തന്നെയാണോ തിരിച്ച് പോകുന്നത് എന്നത് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് മറ്റേതെങ്കിലും, നേരത്തെ സൂചിപ്പിച്ചത്, വേറെ ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും തിരിച്ച് എറണാകുളത്തേക്ക് പോയി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. നിലവിൽ മറ്റു പരിപാടികളിലോ ഇടുക്കിയിൽ ചർച്ച ചെയ്ത വേറെ ഏതെങ്കിലും ഔദ്യോഗികമായി മറ്റൊരു പരിപാടികളിലോ പങ്കെടുക്കുന്നതായി ഔദ്യോഗികമായി വിവരങ്ങൾ ഒന്നുമില്ല. ഇതിനുശേഷം അദ്ദേഹം ഒരുപക്ഷെ വ്യക്തമാക്കുകയും ചെയ്യും. എവിടേക്കെങ്കിലും മറ്റു സന്ദർശനങ്ങളുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ധന്യ, നന്ദി.